ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എ വൈകിയ ആണെങ്കിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇതുണ്ട് സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ പേരുവിരിക്കുന്നതനുസരിച്ച് ഒരേ ദിനം വന്ന് ഹാരാർപ്പണം നടത്തണമെന്ന് ഷാള് അണിയിക്കണമെന്ന് എന്റെ മയം. 13-ാം വാർഡ് കോൺഗ്രസ് സന്തോഷ് ചാണിയിൽ നൂറ്റി 102-ാം ബൂത്തിന് വേണ്ടി ബൂത്ത് പ്രസിഡന്റ് അജയ് കുമാർ, 3-ാം വാർഡ് മെമ്പർ 13-ാം വാർഡ് മെമ്പർ സൂസൻ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടിഫിൻ ചാണിയിൽ, ഐ എൻ ഡി യു സി ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി നിതിൻ കുമാർ, കർഷക തൊഴിലാളിക്ക് വേണ്ടി കെ വി മോഹനൻ, നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഷിബു, മഹിളാ കോൺഗ്രസിന് വേണ്ടി ബിന്ദു ബിവിൻ, മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ രമേശൻ, ബൂത്ത് സെക്രട്ടറി നടേശൻ, കെ എസ് യുവിന് വേണ്ടി ഷെറിൻ ഷെർനോഷ്, ബ്ലോക്ക് മെമ്പർ അനിത ദിലീപ്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി സുനി മാമച്ചൻ, മഹിളാ കോൺഗ്രസിന് വേണ്ടി ഷിജി ജോളി. ഇനി കുട്ടികളെല്ലാവരും ഹാലാർപ്പണം നടത്തിച്ചു. ബാക്കിയുള്ള സോളുള്ളവരെല്ലാം എല്ലാവരും പേരെല്ലാം വിട്ടുപോയിട്ടുള്ളത് ക്ഷമിക്കണം. വൈകവേളയിലാണെങ്കിൽ തന്നെ ഇത്രയും തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് ആന്റണി, ഇവിടുത്തെ സ്വീകരണ പരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നേതാക്കളെ, നമ്മുടെ ബഹുമാന്യായ സുനിലയും അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോ തന്നെ ഓടി ഇവിടെ വന്ന് എല്ലാവരോടും രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. കാരണം പക്ഷേ നമുക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 21-ാം തീയതി വരെ നീളുന്ന നമ്മുടെ നിയമസഭാ സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിയാതെ പോയതാണ്. ഇതെല്ലാം സദയം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ മച്ചി. അപ്പോൾ ഞാനിത് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഓടി വന്നൊരു നന്ദി എന്നൊരു വാക്ക് പറഞ്ഞിച്ച് പോവാം, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. കാരണം നിങ്ങൾ നൽകിയ വിലയേറിയ വോട്ട് സൗരവ മതത്തിലും പെട്ട ആളുകൾ എൻ്റെ വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വഴിപാടുകൾ, നേർച്ചകൾ, പ്രാർത്ഥന, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങൾ, ഇവിടെ നിൽക്കുന്നവരൊക്കെ രാവും പകലും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിലെ നന്ദിയല്ല, മറിച്ച് നിങ്ങളോട് എൻ്റെ മരണം വരെയുള്ള കടപ്പാട് നേരിട്ടറിയിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞേറെ ദിവസമായിട്ട് ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതാക്കൾക്കൊപ്പം ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് ആളുകളെ കണ്ടു, പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, നടക്കാൻ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡില്ലാത്തവർ, എന്തിനധികം പറയുന്നു, കുടിവെള്ളം കിട്ടാത്ത ആളുകൾ, ചികിത്സാ ധനസഹായം കിട്ടാതെ ചികിത്സ മുടങ്ങി കിടക്കുന്ന ആളുകൾ, പഠിക്കുന്ന മക്കളെ, ഒരു സ്കോളർഷിപ്പോ ഒരു ലോണോ കിട്ടാത്തവർ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇല്ലാതെ, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാത്ത പഞ്ചായത്ത് പെരുമ്പടത്തുനിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഈ സാധനം കേട്ടിട്ട് പോലുമില്ല. ഇനി ജോലി ചെയ്തവർക്ക് കൂലി കിട്ടത്, അങ്ങനെ ഒരുപാട് പരാതിയുള്ളവരെ കാണുകയാണ്. സ്നേഹിതരെ, എലിവളായി എൻ്റെ മുന്നിൽ ആകെ ഉള്ളത് 1.5 വർഷമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ 1.5 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒറ്റയടിക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് ഈ അരൂർ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുവെന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് അധികാര കേന്ദ്രത്തിന് മുന്നിൽ പോകേണ്ടി വന്നാലും അവിടെയൊക്കെ ചെന്ന് ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
അരൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരിയാകുന്ന സ്ഥിരതാമസമായി പാട്ടുകുളങ്ങരയിലാണ് നമ്മുടെ ഓഫീസും വീടും ഒക്കെ. നിങ്ങൾക്ക് ആർക്കും അവിടേക്ക് കടന്നു വരാവുന്നതാണ്. എല്ലാ സമയത്തും ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇതുപോലെ പുറത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴ് കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ കാണില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടിയും എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയും നിങ്ങളുടെ വെളിപ്പുറത്ത് ഓടിയെത്താൻ വേണ്ടിയും തന്നെയാണ് നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ടുള്ളത്. ഒരഭ്യർത്ഥന ഞാൻ വെച്ചത്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി എന്നെ കാണണം. നിങ്ങളുടെ എല്ലാ സുഖ ദുഃഖങ്ങൾക്കും ഒപ്പം ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളിലും പ്രാർത്ഥനകളിലെ മെളിവളായ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നമുക്ക് ഊന്നൽ കൊടുക്കണം. പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അമ്മമാരുമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ വരും. ഇന്നിപ്പോ നമ്മള് ഈ ഓപ്പൺ ജിപ്പിൽ നിന്ന് ഇറങ്ങി, എന്ത് കഷ്ടപ്പാടാണ് സുനിലെ ഓപ്പൺ ജിപ്പ് ഇറങ്ങി. നമ്മള് വീണ്ടും വരും. കാണാൻ ഏത് സമയത്തും ഞാൻ ഉണ്ടാവും. പിന്നെ എന്റെ കുഞ്ഞു കുട്ടന്മാരെല്ലാം കൂടെ ഇപ്പൊ പഠനത്തിന് ആവശ്യം. കായിക മേഖലയ്ക്ക് നമുക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. കാരണം മറ്റു പല അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചുകുട്ടി അവർ പറഞ്ഞ 19 പേരെന്ന് പറഞ്ഞു. അപ്പൊ 19 പേര് 20 പേരൊക്കെ ഉണ്ട്. 2 പന്ത് വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇവിടെയുള്ള ട്രഫിൻ കൊച്ചുകുട്ടികളുടെ സംഘടനയാണ്. അവർക്കൊരു ക്ലബിനൊരു പേരുണ്ടാക്കി ക്ലബ് രജിസ്റ്റർ ചെയ്യണം. കേട്ടോ, ഒരു പേരിടണം. അപ്പൊ ഞാന് 2 പന്ത് MLA സ്വന്തം പോക്കറ്റിൽ പണമില്ലെങ്കിലും എടുത്ത് 2 പന്തിന്റെ പണം ഞാൻ ഇപ്പൊ തന്നെ മെമ്പർ കൂടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിലേപ്പിക്കും. വലിയ പോകുമ്പോൾ നടക്കാൻ അനുവദിക്കരുത്. ഏതാ